ഇന്നലെ അക്രമികൾ വെട്ടിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിലാപയാത്രയായി വീട്ടിലേക്ക് പൊതുദർശനത്തിന് ശേഷം നാലരയോടെയാണ് സംസ്കാരം സുബൈറിന്റെ ശരീരത്തിൽ അമ്പതിലേറെ വെട്ടുകൾ ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈശാഖ് ഹരിൻ ചേരുന്നു വിവരങ്ങളുമായി വൈശാഖ് സുബൈറിന്റെ മൃതദേഹം എവിടെയാണ് പൊതുദർശനത്തിന് വയ്ക്കുക മറ്റ് ചടങ്ങുകൾ എന്തൊക്കെ എത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ചും ഇന്ന് മറ്റൊരു കൊലപാതകം കൂടി നഗരത്തിൽ ഉണ്ടായിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ തന്നെ എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് കർശന പോലീസ് സുരക്ഷയോടുകൂടി തന്നെയാണ് വിലാപയാത്ര മുന്നോട്ട് വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൂട്ടുപാറ എന്ന സ്ഥലത്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നൂറ് കണക്കിന് വാഹനങ്ങളാണ് മൃതദേഹത്തിന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിന് അകമ്പടിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അഞ്ച് കിലോമീറ്റർ ദൂരം പിന്നിട്ടു ഇനിയും ഇവിടെ നിന്നും പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് എലപ്പുള്ളിയിലെ സുബേറിൻ്റെ വീട്ടിലേക്ക് എന്നാണ് കൂടെയുള്ളവർ പറയുന്നത് ഏതായാലും നൂറുകണക്കിന് വാഹനങ്ങളുമായിട്ടുള്ള ഈ വിലാപയാത്രയ്ക്ക് കർശന പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏകദേശം പന്ത്രണ്ട് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് മൃതദേഹം പുറത്തിറക്കാനായിട്ട് നാല് മണിക്കൂറോളം പോസ്റ്റ്മോർട്ടം നടപടികൾ നീണ്ടു അതിനുശേഷം തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്നും മൃതദേഹം കുളിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ വിലാപയാത്രയായിട്ട് എലപ്പുള്ളിയിലെ പാറയിൽ എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അൻപതിലധികം വെട്ടുകൾ സുബേറിൻ്റെ ശരീരത്തിലുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ആശുപത്രി അധികൃതർ അറിയിച്ചത് കൈക്കും കഴുത്തിനും അതുപോലെ തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വാഹനാകമ്പടിയിൽ ബൈക്കുകളിലായിട്ട് ഈ വിലാപയാത്രയെ പിന്തുടരുന്ന ആളുകൾ കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് ഏതായാലും കൈക്കും കാലിനും കഴുത്തിനും ഏറ്റ ആഴത്തിലുള്ള മുറിവ് കാരണം ശരീരത്തിൽ അധികം രക്തസ്രാവമുണ്ടായതാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത് ഈ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ ഇന്ന് പോലീസിന് മൊഴിയായി നൽകും മാത്രമല്ല വരും ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അന്വേഷണ സംഘത്തിന് കൈമാറും പോസ്റ്റ്മോർട്ടം നടപടികൾ നാലു മണിക്കൂറോളം നീളാൻ കാരണം ഇത്രയധികം മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായതാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറിനകം എലപ്പള്ളിയിലേക്ക് എത്തുന്ന വിലാപയാത്ര വിലാപ യാത്രയ്ക്ക് ശേഷം അവിടെ തന്നെ വീടിനടുത്ത് തന്നെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് ഏറാഞ്ചേരിയിലെ ജുമഅത്ത് പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക ലക്ഷ്മി വൈശാഖ എസ് ഡി പി ഐയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം ഈ ഒരു സംസ്കാര ചടങ്ങിന് സാക്ഷിയാകാൻ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ടോ ആരൊക്കെയാണ് അവിടെ എത്തിച്ചേരുക മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നവരുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാക്കൾ അടക്കം ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഈ മാധ്യമങ്ങളെ കണ്ട എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ ആരോപിച്ചത് സുബേറിൻ്റെ കൊലപാതകം ആർ എസ് എസിൻ്റെ ഒരു പദ്ധതിയെ അനുസരിച്ചുള്ളതാണ് എന്ന് തന്നെയാണ് മാത്രമല്ല പോലീസ് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത് അല്ലാതെ പ്രതികളെ പിടിക്കുന്നതായിട്ട് പ്രത്യേകിച്ച് ആർ എസ് എസ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നി നടത്തി പതിനാറ് മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു തരത്തിലുമുള്ള അറസ്റ്റടക്കമുള്ള നടപടികളേക്ക് കടക്കാത്തത് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന ആരോപണം നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് ബഷീർ ഇദ്ദേഹം അടക്കം ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അവരടക്കം ആരോപിച്ചിരുന്നു ഏതായാലും ഈ സംസ്ഥാന നേതാക്കൾ അടക്കം ഈ മൃതദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് മാത്രമല്ല എലപ്പള്ളിയിലെ സുബേറിൻ്റെ വീടിന് സമീപം മറ്റു കൂടുതൽ സംസ്ഥാന നേതാക്കളടക്കം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും പോലീസിൻ്റെ കർശന സുരക്ഷയുണ്ട് നിരവധി ഡി വൈ എസ് പിമാർ എ സി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ വഴിയരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഓരോ ബസ് സ്റ്റോപ്പിലും ഓരോ പോയിന്റിലും നിരവധിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ചുമതലയിലുണ്ട് കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ ഇവിടേക്ക് എത്തിക്കുമെന്ന് ജില്ലയിലേക്ക് കൊണ്ടുവരുമെന്ന് നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ഏതായാലും കർശന സുരക്ഷയിൽ കർശന ജാഗ്രതയിൽ പാലക്കാട് വിലാപയാത്ര മുന്നോട്ട് പോവുകയാണ് ലക്ഷ്മി വൈശാഖ അതിനിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു അതെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷമുള്ള

ഇന്ന് കണ്ടെത്തിയ വിവരങ്ങളാണ് അദ്ദേഹം മൊഴിയായിട്ട് അന്വേഷണ സംഘത്തിന് കൈമാറുക വിലാപയാത്ര ഇപ്പോഴും തുടരുകയാണ് ലക്ഷ്മി അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഈ പോസ്റ്റ്മോർട്ടം പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം നടത്തിയതിലെ വിവരങ്ങൾ പ്രകാരം കൈക്കും കാലിനും കഴുത്തിനുമേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണ കാരണമായിട്ട് പോലീസ് സർജൻ കണ്ടെത്തിയിട്ടുള്ളത് ഈ ആഴത്തിലുള്ള മുറിവേറ്റത് കാരണം ശരീരത്തിൽ നിന്നും ധാരാളം രക്തം വാർന്നു പോയി ഈയൊരു സാഹചര്യത്തിലാണ് മരണം സംഭവിച്ചത് അൻപതിലധികം മുറിവുകൾ സുബേറിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ഈ അൻപതിലധികം മുറിവുകൾ ഉള്ളതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നാല് മണിക്കൂറിലധികം നീണ്ടത് രാവിലെ ഒൻപതരയോടുകൂടി ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ രണ്ടു മണി സമയത്തോടനുബന്ധിച്ചാണ് പൂർത്തിയായത് ഏതായാലും ഇപ്പോൾ അതിനുശേഷം സമീപത്തെ പള്ളിയിൽ മൃതദേഹം കുളിപ്പിക്കുന്ന ചടങ്ങുകളടക്കം പൂർത്തിയാക്കി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞാണിപ്പോൾ ആ വിലാപയാത്രയായിട്ട് എലപ്പള്ളിയിലേക്ക് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ മൊഴിയായി നൽകുന്ന പോലീസ് സർജൻ വരും ദിവസം ഇന്നത്തെ പോസ്റ്റ്മോർട്ടത്തിലൂടെ ശേഖരിച്ച് വിവരങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച് വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാക്കിയിട്ട് അന്വേഷണ സംഘത്തിന് തന്നെ കൈമാറും അത് വരും ദിവസമാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാവുക എന്നാണ് പോലീസ് സർജൻ അറിയിച്ചിട്ടുള്ളത് നിലവിൽ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മൊഴിയായി നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും ക്രൂരമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് നടന്നത് നമുക്കറിയാം എഫ് ഐ തന്നെ പോലീസിൻ്റെ പ്രാഥമിക വിവര റിപ്പോർട്ടിൽ തന്നെ രാഷ്ട്രീയ വിരോധം മൂലമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള കൊലപാതകമെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ക്രൂരമായിട്ട് മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആഴത്തിലുള്ള മുറിവുകൾ അൻപതിലധികം മുറിവുകൾ ഏറ്റതാണ് മരണ കാരണം എന്നാണ് വ്യക്തമായിട്ടുള്ളത് ഈ ഇപ്പോഴും വിലാപയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇപ്പോഴും ഈ വിലാപയാത്രയെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷ്മി